അല്ല വിജിലിൻ്റെ പോലെ പോലീസിലെ വിജിലാളെ പോലീസുകാർക്ക് ആളെ മനസ്സിലാകാതെയാ. മത്സ്യത്ത് പാർട്ടിക്കാരനാണ് എം എൽ എ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ തൊപ്പി കൂലി വെച്ച് സല്യൂട്ട് ചെയ്ത് ബാപ്പ് പറഞ്ഞ് പോകില്ലേ? പോലീസ് എല്ലാവരോടും ഉള്ള പെരുമാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പോലീസ് എല്ലാം ഇപ്പോൾ ഇന്ന് തന്നെ ഇതാ നിങ്ങൾക്കറിയാമല്ലോ, നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചു. എത്രയാ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഞങ്ങളെ യു ഡി എഫുകാർക്കെതിരായി 256 കേസാണ്. ബി ജെ പിക്കാർക്കെതിരെതിരായിട്ട് എത്ര കേസാണ്? 18 കേസുകൾ. സി പി എമ്മുകാർ ഒരുപാട് ആളുകൾ ആക്രമിച്ചല്ലോ നമ്മുടെ കുട്ടികളെ, അവരുടെ പേരിൽ എത്രയാ കേസെടുത്തിരിക്കുന്നത്? 21. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ ഇവിടെ പോലീസ് രാജാവ്. മർദ്ദകരെയും അതുപോലെ ഇതുപോലുള്ള പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പോലീസ്, പ്രതിഷേധിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായി പ്രതിഷേധിക്കുന്ന ആളുകളെ, പ്രതിയോഗികളെ പ്രതിപക്ഷക്കാരെയാണ് വേട്ടയാടുന്നത്. ഇതിപ്പോൾ അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയതായിരിക്കും. കണ്ണൂരിൽ വിജിലിൻ്റെ എംഎൽഎക്ക് സംഭവിച്ചത് അബദ്ധമാണ്, അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെ ഒരു മത്സ്യത്തിനോട് പെരുമാറുന്നില്ല. അതെ, അതാ അത് തന്നെ ഞാൻ പറഞ്ഞതല്ല. ആ വിജിലിനെ ഒരിക്കലും വിജിലിൻ്റെ പേരിൽ കേസെടുത്താൽ അയാൾ പിന്നെ പിറ്റേ ദിവസം അയാളെ തൊപ്പി നിറയ്ക്കും. അത് തന്നെ കാരണം ആ നേഴ്സുമാരുടെ യോഗത്തിലാണ് വിജിൽ പോയി പ്രസ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. വിജിലിൻ്റെ പേരിൽ കേസില്ല, നേഴ്സുമാരുടെ പേരിൽ കേസ്. ഇവിടെ അത് തന്നെ അടി കൊണ്ട പിന്നെ കുട്ടികളുടെ പേരിൽ കേസ്, അടിച്ച പോലീസുകാരുടെ പേരിൽ കേസ്. ഇവിടെ നടക്കുന്നത് പോലീസ് രാജാണ്.